ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് പുട്ടുകുറ്റിയോ കുക്കറോ ഒന്നും ഇല്ലാതെ പുട്ടും പഴവും എങ്ങനെ എളുപ്പത്തിൽ വേവിക്കാം എന്നാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ആദ്യം തന്നെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ല വെള്ളം ഒഴിക്കുക. അതെ, ഈ ഒരു നാരങ്ങ, അതിൻ്റെ ഉള്ളിൽ നാരങ്ങയുടെ തൊലിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇടാം. ഈ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ പാത്രത്തിൽ ഈ പുട്ട് വേവിക്കുമ്പം ഉള്ളിൽ കറുപ്പ് കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ തൊലി ഇടുന്നത്. നാരങ്ങ തൊലിയോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതി. ഒരു ഇഡലിയുടെ തട്ട് വെക്കുക, ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എന്താണ്, ചിരട്ടപ്പുട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ചിരട്ടപ്പുട്ട് ചിരട്ടയിൽ നിറച്ചിട്ട് തേങ്ങയും അരിയും കൂടി നിറച്ച് അരിപ്പൊടിയും തേങ്ങയും കൂടി ഇങ്ങനെ ലെയറായിട്ട് നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചിരട്ട വെക്കുക. രണ്ട് ഇപ്പം രണ്ട് പേർക്ക് മാത്രമാണെങ്കിൽ, നിങ്ങൾ രണ്ട് പേർക്ക് പുട്ടും പഴവും വേവിക്കണമെങ്കിലാണ് ഞാൻ എങ്ങനെയെന്ന് കാണിക്കുന്നത് കേട്ടോ. രണ്ട് പേർക്കുള്ള പുട്ടും രണ്ട് നേയാത്ത പഴം, എന്താ നേന്ത്രപ്പഴം 2 എണ്ണം ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് രണ്ട് സൈഡും നെട്ടും, എന്താ രണ്ട് സൈഡും നെട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മൾ രണ്ട് പഴവും വയ്ക്കാം. അപ്പോൾ വീട്ടിൽ രണ്ട് പേര് മാത്രം ഉള്ളെങ്കിൽ അവർക്ക് രണ്ട് ചിരട്ട പുട്ടും രണ്ട് ചിരട്ടയുടെ പുട്ടും രണ്ട് പഴവും വെച്ച് നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇങ്ങനെ കത്തിക്കുക. ഗ്യാസ് അടുപ്പിലോ വിറകടുപ്പിലോ എവിടെയാണ് ഏതിലാച്ചാ ഒരുമിച്ച് ഇങ്ങനെ നമുക്ക് വേവിക്കാം. രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ വേണമെങ്കിലും വെക്കാം. അതെ, ഒരെണ്ണം കൂടി ഇവിടെ വെക്കാം. ഇതേപോലെ തന്നെ ഒരു പഴം കൂടി ഇവിടെ വെക്കാം. രണ്ടു പേർക്കും മൂന്ന് പേർക്കും മാത്രം ഇങ്ങനെ വേവിക്കാൻ പറ്റുള്ളൂ. ഇല്ല, നിങ്ങൾ കൂടുതൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ പഴം മാറ്റിയിട്ട് ഇവിടെയൊക്കെ ചിരട്ട വെക്കുക. ഇങ്ങനെ ചിരട്ടപ്പുട്ട് ഇതേപോലെ പൊടി നിറച്ചിട്ടും ഇങ്ങനത്തെ ചിരട്ടകൾ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നിറച്ചും ഇഡലി പാത്രം നിറച്ചും വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമുക്ക് സമയവും ഗ്യാസ് ലാഭമാണ്. അപ്പോൾ ഇത് ഈ ടിപ്പ് പലർക്കും അറിയാതിരിക്കും, ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ഓക്കെ, ബൈ.